ശിവാന്തട്ടാ, നിങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാന അവാർഡ് അല്ലാതെ മുമ്പ് വേറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? രണ്ടാമത്തെ മറ്റേ ജില്ലാ ലെവലായിട്ട്, ബ്ലോക്ക് ലെവലിൽ പിന്നെ ജില്ലാ ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ കർഷകരെ അവാർഡുകൾ നൽകി ആദരിക്കാറുണ്ട്. ഈ വർഷത്തെ കർഷകോത്തമ അവാർഡ് തേടിയെത്തുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പുത്തിക പഞ്ചായത്തിൽ പേരാൽക്കണ്ണൂർ 9th ward പേരാൽക്കണ്ണൂരിൽ കാമനവേൽ എന്ന എൻ്റെ സ്വന്തം ഗ്രാമമായ കാമനവേലിൽ ബലിക്കൽ ഹൗസിലെ കെ ശിവാനന്ദയാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല കർഷകനെന്ന അവാർഡ് തേടിയെത്തിയത്. ശിവാന്തട്ടാ, നിങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാന അവാർഡ് അല്ലാതെ മുമ്പ് വേറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? രണ്ടാമത്തെ മറ്റേ ജില്ലാ ലെവലായിട്ട്, ബ്ലോക്ക് ലെവലിൽ കിട്ടിയിരുന്നു, പിന്നെ ജില്ലാ ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ എത്രത്തോളം അവാർഡ് ഞാൻ കിട്ടി? ഇപ്പൊ അവിടെ മറ്റേ കിട്ടിയിട്ട് ഒരു 5 കൊല്ലം, പിന്നെ മറ്റേ കൃഷിഭവന മുഖാന്തര പേര് അത് കിട്ടിയ സ്കൂളിൽ നിന്ന് കിട്ടിയ എല്ലാം അവിടെ കിട്ടിക്കൊണ്ടിണ്ടായി. ഇപ്പൊ ചീഫ് സെലക്ടർ ബ്ലോക്ക് ജില്ലാ ലെവലായിട്ട് ഇപ്പൊ 2 മാസത്തെ മുന്നേ അവിടെ കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ടോട്ടല് കുറെ അവാർഡ് കിട്ടി. പിന്നെ അങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ് ക്ലബ്ബുകാർ മറ്റേ ആ വക ഈ കൊടുത്തപ്പോ എല്ലാ വക വന്നിട്ട് കൊടുത്തോണ്ടിണ്ട്. കൃഷി എല്ലാം, എല്ലാ വക കൃഷി, എല്ലാ ഐറ്റം കൃഷി ഉണ്ട്. നെല്ല് കൃഷി, പച്ചക്കറി, മറ്റേ തെങ്ങ്, അടക്ക, പിന്നെ മൊയില്, മറ്റേ പൈ പശുണ്ട്, പിന്നെ മീൻ്റെ ഇതുണ്ട്. മീനുണ്ടോ? മീനുണ്ട്. മീൻ്റെ വീട്ടിനടുത്തുണ്ട്. എല്ലാ ഐറ്റം അങ്ങനെ കൃഷി ചെയ്തുണ്ട്. നിങ്ങൾ നെല്ല് വർഷത്തിൽ എത്ര പ്രാവശ്യം ചെയ്യുന്നത്? വർഷത്തെ 2 പ്രാവശ്യം ചെയ്യുന്നത്. 2 പ്രാവശ്യം, 1st വില, 2nd വില ആയിട്ട്, പിന്നെ പിന്നൊന്ന് വില, അങ്ങനെ 3rd വില, അങ്ങനെ മൂന്ന് വില ചെയ്യുന്നത്. മണ്ണിന് ഒരു പ്രാവശ്യം മണ്ണിന് വെറുതെ വിടുന്നില്ല. അങ്ങനെ ഉണ്ട്. അപ്പോ ഓഫീസർ ഇപ്പൊ ഇത് മാത്രല്ല, മറ്റേ കൃഷി വന്ന മാത്രല്ല, ബാക്കി അവിടെ എല്ലാ ഓഫീസറും വന്നിട്ട് അങ്ങനെ ഇലക്ക് കൊടുക്കണ്ട, അവിടെ തന്നെ ഇവർക്ക് തന്നെ കൊടുക്കണമെന്നിട്ട് അങ്ങനെ. 55-കാരനായ ശിവാനന്ദേട്ടൻ 15-ാം വയസ്സിലാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. സ്വന്തമായുള്ള 12 ഹേക്കർ സ്ഥലത്തിന് പുറമെ ഹേക്കർ കണക്കിന് പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. സ്വന്തം വീട്ടുകാരുടെ ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഈ അവാർഡിന് കാരണമെന്നാണ് ശിവാനന്ദേട്ടൻ പറയുന്നത്. 2 ലക്ഷം രൂപയും സ്വർണ മെഡലും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അപ്പോൾ നാട്ടുകാരുടെയും നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നതെന്നാണ് ശിവാനന്ദേട്ടൻ പറയുന്നത്. ഇനിയും അവാർഡുകൾ ശിവാനന്ദേട്ടനെ തേടിയെത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.